ഹലോ, ഞാൻ സുനി സജീവ് ദേവതി ബ്യൂട്ടി പാർലർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ് യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർക്കാണ് ശാശ്വത സമാധാനവും സന്തോഷവും കിട്ടുകയുള്ളൂ. കാരണം ക്രിസ്ത്യാനിയാകുക എന്നല്ല അതിൻ്റെ ലക്ഷ്യം. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ലോകരക്ഷകൻ എന്നാണ് ഗൂഗിളിൽ അടിച്ചാൽ. ക്രിസ്ത്യാനിയുടെ ദൈവം എന്ന് ഒരേ എടുത്തുമില്ല. നമ്മൾ ലോകത്തിൻ്റെ ചരിത്ര പുരുഷൻ്റെ കാര്യമായിട്ടോ പറയണേ. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മതത്തിനെയായിട്ട് യേശുവിനെയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇത് ക്രിസ്ത്യൻസിൻ്റെ ദൈവം എന്ന് പറയണത് തന്നെയാണ്. യേശുബ്രാനിൽ കൂടിയാണ് നമ്മൾ ഏത് ജാതിക്കും ദൈവത്തിലെത്താൻ പറ്റുള്ളൂ. അതാണ് യേശു ക്രിസ്തു പറഞ്ഞാൽ ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ വഴി എന്ന് പറയണത്. ആ വഴി പറഞ്ഞു തരുന്നത്, ആ വഴി പറയണത് യേശു എന്ന് പറഞ്ഞ വചനമാണ്. ദൈവത്തിട്ട് പോകാനുള്ള വചനം ഈ നമ്മൾ പാലിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ അയൽക്കാരനെ സ്നേഹിക്കണം, കൂട്ടണം. ഞാൻ വചനം മെയിൻ വചനം പറഞ്ഞ കേട്ടോ. ഇതെല്ലാം നമ്മൾ ചെയ്ത് നമ്മളെ വചനം വിശുദ്ധീകരിക്കും. വചനം കേൾക്കുമ്പോൾ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിറ്റേസും ചെന്ന് അയൽക്കാരനായിട്ട് പട കൂടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് പരിശുദ്ധാത്മാവ് പറയും, നിന്നോട് ഞാൻ ഇതല്ലല്ലോ പറഞ്ഞ അയൽക്കാരനെ സ്നേഹിക്കാനല്ലേ പറഞ്ഞേ. ആ വിശുദ്ധീകരണം, അപ്പം നമുക്ക് മാനസാന്തരം ഉണ്ടാവും. ദൈവാത്മാവ് ഉള്ളിയിരുന്നപ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പം നമ്മളതിന് ക്ഷമ ദൈവത്തോട് ചോദിക്കും. അങ്ങനെ ഓരോന്നും കൂട്ടുകാരനെതിരെ നമുക്ക് കുശുമ്പ് തോന്നുമ്പോൾ ഉള്ളിയിരുന്ന ദൈവാത്മാവ് ആ വചനത്താൽ നമ്മളോട് സംസാരിക്കും. അങ്ങനെ വചനം നമ്മളെ വിശുദ്ധീകരിക്കും. അങ്ങനെ നമ്മളൊക്കെ സത്യത്തിൽ എല്ലാവരും വിശുദ്ധരാകും. വചനത്തിനെ ആശ്രയിക്കുന്ന വിശുദ്ധരായിട്ട് നമ്മൾ കുറേ പേരെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അതൊന്നുമല്ല, നമ്മളെല്ലാവരും വിശുദ്ധരാകണം. അപ്പോഴാണ് നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ. അതൊക്കെ വലിയ കാര്യമല്ലേ. നമുക്ക് ആത്മീയ വളർച്ച വേണ്ടേ. ഓ, എനിക്ക് അവിടെ കയറി പറ്റണം. ഇവിടെ ജീവിച്ചിട്ട് ഇപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ എന്നാ എപ്പോഴാ, എത്ര വലിയ ആളായാലും. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ആ നടി മരിച്ചത് കണ്ടില്ലേ, ഒരു സെക്കൻഡേ ഉള്ളൂ. എന്ത് ചെയ്യാനും കേരളം മുഴുക്കനും എന്ത് ചെയ്യാനും തയ്യാറായി, ഹോസ്പിറ്റലെല്ലാം. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. നമുക്ക് വിസ കിട്ടണ എപ്പോഴാണ്? നമ്മൾ അന്നേരം ഓ രക്ഷപ്പെടണം എന്നോ, നമുക്കൊന്നും പറ്റില്ല. അപ്പം നമ്മളെപ്പോഴും ക്രിസ്തു യേശുവിലായി ആ വഴിയിൽ കൂടി പോകാം നമുക്ക്. അപ്പം നമുക്ക് മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തു യേശുവിൽ തന്നെ. അപ്പം നമുക്ക് ആ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ക്രിസ്തു യേശു വിശ്വസിക്കുന്നവന് ഒരു ഭവനമുണ്ട്. അത് ഇവിടുത്തെക്കാളും അതിമനോഹരമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കണേ. അവിടെ കാപ്പിപ്പൂവിൻ്റെ മണമുണ്ട് കേട്ടോ. എനിക്കൊരു ദിവസം ഫീൽ ചെയ്താ. അപ്പം എന്തെങ്കിലും ആകട്ടെ. അപ്പം നമുക്ക് ഒരു വചനങ്ങൾ വായിച്ചിട്ട് തുടങ്ങാം. എന്താണ് നമ്മൾ, ഇതെല്ലാം സ്ത്രീകളുടെ കൈകളിലാണ് ഇരിക്കണേ. കുടുംബത്തിനെ മക്കളെ ഒക്കെ ആ നീ രക്ഷപ്പെട്ടാൽ നിൻ്റെ കുടുംബം രക്ഷപ്രാപിക്കും. ആ മക്കളെയൊക്കെ ക്രിസ്തു യേശുവിലാക്കി എല്ലാവരെയും നിത്യജീവൻ്റെ ഉടമയാക്കുക, ലോകത്തെ സമാധാനം ഉണ്ടാക്കുക, സന്തോഷം ഉണ്ടാക്കുക, ലോകത്തിന് അനുഗ്രഹമാകുക, ഇതെല്ലാം ഒരു സ്ത്രീയുടെ കയ്യിലാണ്. ജ്ഞാനമുള്ളവൾ തൻ്റെ ഭവനം ക്രിസ്തു യേശുവിൽ പണിയും, തൻ്റെ ഭവനം പണിയുന്നത്. അപ്പോൾ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുന്ന, ദൈവത്തെ അറിയുന്നവളാണ് തൻ്റെ കുടുംബം പണിയണേ. അപ്പോൾ പിന്നെ ഒരു വചനം വായിച്ചു തുടങ്ങാം കേട്ടോ. അത് നമ്മളെ പറ്റി തന്നെയാണ് അത്. നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും. ഞാൻ ഇത് എപ്പോഴും വായിക്കാറുണ്ട്. ഇത് എനിക്ക് വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആകണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ആകുന്നു. നല്ലൊരു അയ്യോ, സുഭാഷിതങ്ങളിൽ നിന്നാ കേട്ടോ ഞാൻ വായിക്കണ ബൈബിളിലെ സദൃശ്യവാക്യങ്ങൾ. നാ സുഭാഷിതങ്ങളിൽ ഏറ്റവും അവസാനത്തെ സദൃശ്യവാക്യം 31:10. നല്ലൊരു ഭാര്യ ആർക്ക് കണ്ടെത്താം? അവൾക്ക് രത്നങ്ങളെക്കാളും ഏറെ മൂല്യമുണ്ട്. നല്ല ഭാര്യനെ കിട്ടുന്നവന് രത്നമൊക്കെ മേടിക്കാനുള്ള സമാധാനവും സന്തോഷമൊക്കെ കിട്ടും. അവളുടെ ഭർത്താവിൻ്റെ ഹൃദയം അവളിൽ വിശ്വാസം അർപ്പിക്കുന്നു. അയാൾക്ക് നേട്ടത്തിന് കുറവുണ്ടാകിയില്ല. അവൾ തൻ്റെ ആയുഷ്കാലം മുഴുവൻ അയാൾക്ക് തിന്മയല്ല നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾ ആട്ടിൻ രോമവും ചണവും സമ്പാദിച്ച സ്വമാനുസാര തൻ്റെ കരങ്ങൾ കൊണ്ട് പണിയെടുക്കുന്നു. അവൾ കച്ചവടക്കാരൻ്റെ കപ്പലുകൾ പോലെയാണ്. അവൾ വിദൂരത്തിൽ നിന്ന് തൻ്റെ ആഹാരം കൊണ്ടുവരുന്നു. അവൾ നേരം പുലരും മുമ്പ് തന്നെ ഉണർന്ന കുടുംബത്തിന് വേണ്ടി ആഹാരം തയ്യാറാക്കും. ഞാൻ 8 മണിക്ക് എഴുന്നേക്കണ ആളാട്ടോ. ഇങ്ങനെയൊക്കെ വേണം. ദാസികൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. അതൊക്കെ വേണേൽ ചെയ്യാം. അവൾ ഒരു നിലത്തിന്മ കണ്ണുവെച്ച് അത് വാങ്ങിക്കുന്നു. ഇതെൻ്റെ കാര്യത്തിൽ കറക്റ്റാട്ടോ. അത് എൻ്റെ മിടുക്കം കൊണ്ടല്ല, യേശുബ്രാൻ ഞാൻ ആഗ്രഹിക്കുന്നൊക്കെ മേടിച്ചു തരാറുണ്ട്. അവൾ തൻ്റെ പ്രയത്നഫലം കൊണ്ടൊരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു. ആമേൻ. അവൾ ദൃഢമായി തൻ്റെ അര മുറുക്കുകയും തൻ്റെ കൈകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആമേൻ. അവൾ തൻ്റെ കച്ചവടം ലാഭകരം എന്ന് ഗ്രഹിക്കുന്നു. അവൾക്ക് വിളക്ക് രാത്രിയിൽ അണയുന്നില്ല. ആമേൻ. ഇങ്ങനെയൊക്കെ ആകണം. അവളുടെ കയ്യിൽ 100 ചുറ്റാനുള്ള കോലുണ്ട്. അവളുടെ കൈ തക്ലിയാണ്. അവൾ തൻ്റെ കൈ ദരിദ്രരുടെ നേർക്ക് തുറക്കുന്നു. ഇങ്ങനെയുള്ളവളൊക്കെ എപ്പോഴും കൈ പണിയും അധ്വാനശീലരായ ഒരു സ്ത്രീയെ പറ്റിയ പറയണേ. അവൾ പാവങ്ങളുടെ നേരെ കൈ നീട്ടുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ അവൾക്ക് മഞ്ഞിനെ പേടിക്കാനില്ല. കാരണം അവളുടെ കുടുംബം മുഴുവൻ ചുമപ്പ് കമ്പിളിയാണ് ധരിക്കണേ. അവളുടെ കുടുംബത്തിൽ മഞ്ഞുകാലം വരുമ്പോഴും ഒക്കെ
എല്ലാം കരുതിയാണ് നേരത്തെ കരുതി വെക്കുന്ന പ്ലാനിങ് ഉള്ള ആളാണ് ഏ അപ്പോൾ നേരത്തെ ലിനനും ധുമവസ്ത്രവുമാണ് അവൾ ധരിക്കുന്നത് അവളുടെ ഭർത്താവ് ദേശത്തിലെ മൂപ്പന്മാരോട് കൂടെ നഗര കവാടത്തിൽ ഇരിക്കുന്നു അവിടെ അയാൾ അറിയപ്പെടുന്നവനാണ് അവൾ ലിനൻ വസ്ത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നു കച്ചവടക്കാരൻ അവൾ അരപ്പട്ടകൾ ഉണ്ടാക്കി കൊടുക്കുന്നു ശക്തിയും അന്തസ്സുമാണ് അവളുടെ പുടവ ശക്തിയും അന്തസ്സും അതൊക്കെയാണ് അവളുടെ പുടവ അപ്പൊ നമ്മളത് ഓർക്കണം ഈ പുറമെ കാണുന്ന ഒന്നുമല്ല വരും കാലത്തേക്ക് അവൾ ചിരിക്കും വിജ്ഞാനത്തോടെ അവൾ വായ തുറക്കുന്നു അലിവിൻ്റെ പാട് അവളുടെ നാവിലുണ്ട് അവൾ തൻ്റെ കുടുംബത്തിൻ്റെ പെരുമാറ്റം സൂക്ഷിച്ച് വീക്ഷിക്കുന്നു മക്കളെയൊക്കെ പറയണത് അപ്പഴും വിശ്വസിക്കരുത് ആ കെട്ടിയോനെ മക്കളും എല്ലാം സൂക്ഷിച്ച് ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാം ആ ജ്ഞാനമുള്ള സ്ത്രീ വീക്ഷിക്കുന്നു അവൾ അലസതയുടെ അപ്പം തിന്നുന്നില്ല എൻ്റെ ദൈവം എൻ്റെ അലസത മാറാനുണ്ട് അവളുടെ കുട്ടികൾ എഴുന്നേറ്റ് അവളെ അനുഗ്രഹീത എന്ന് വിളിക്കുന്നു ആമേൻ എൻ്റെ മക്കളും അങ്ങനെയൊക്കെ വിളിക്കട്ടെ ഭർത്താവും അങ്ങനെ തന്നെ അവളെ പ്രശംസിച്ച് പറയുന്നു ആമേൻ പല സ്ത്രീകളും സാമർത്ഥ്യം കാട്ടിയിട്ടുണ്ട് എന്നാൽ നീ അവരെ എല്ലാം അതിശയിക്കുന്നു വശ്യത മിഥ്യയാണ് സൗന്ദര്യം വ്യർത്ഥമാണ് കർത്താവിനോടുള്ള ഭക്തിയുള്ള സ്ത്രീയോ പുകഴ്ത്തപ്പെടും അവളുടെ പ്രയത്നഫലം അവൾക്ക് നൽകൂ അവളുടെ പ്രവർത്തികൾ നഗര കവാടങ്ങളിൽ അവളെ പുകഴ്ത്തട്ടെ ആമീൻ ഇത് നിങ്ങളൊന്ന് വായിച്ചേ ബൈബിളെടുത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ ബൈബിളിൽ പുകഴ്ത്തി പറഞ്ഞേക്കണ ഒരു സ്ത്രീ എങ്ങനെയൊക്കെ ആകണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ ഓ അതൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ രോമാഞ്ചുകൊള്ളു അങ്ങനെയൊക്കെ ആകണേ ആക്കണേ എൻ്റെ അപ്പ എന്നൊക്കെ ഓർത്ത് അപ്പോൾ സ്ത്രീകളുടെ കയ്യിലാണ് ലോകാപ്പുടി അപ്പോൾ ആരോഗ്യവും നമ്മുടെ കുടുംബത്തിൻ്റെ മക്കളുടെ ഇപ്പോൾ ഈ ആ സുബി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അമ്മ കരണ് കണ്ടപ്പോൾ ഞാൻ ഓർക്കുക ആ മരുന്നൊക്കെ കൈ കിട്ടിയിട്ട് ഗുളികയൊക്കെ കൊടുത്തിട്ട് ഒന്ന് പോലും കഴിച്ചിരുന്ന് ഇപ്പോൾ നമ്മുടെ അമ്മമാരെങ്കിലും അവരുടെ ആരോഗ്യത്തെയും ശ്രദ്ധിക്കണം മക്കളുടെ ശ്രദ്ധിക്കില്ലാത്ത ഭയങ്കര തിരക്കുള്ള എപ്പോഴും നമ്മൾ എൻ്റെയൊക്കെ ചെറുക്കൻ പെണ്ണ് കെട്ടി കൊച്ചായി ഞാൻ എന്നിട്ട് എപ്പോഴും അവളോട് ചോദിക്കും മുട്ട കഴിച്ചോ പാൽ കഴിച്ചോ അവനധികം ഫുഡ് കഴിക്കണേ നമ്മൾ നിർബന്ധിക്കണം ആ മൂത്ത ചെറുക്കൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇപ്പോൾ ഇളയതായാലും ഞാൻ എപ്പോഴും ജ്യൂസ് കുടിക്കുക ചോറ തിക്കുക നിന്നല്ലേ വണ്ണമയ്ക്കൽ ഇത് നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കണം നമ്മുടെ ഭർത്താവിൻ്റെയും മക്കളുടെയും ഒക്കെ ആരോഗ്യം ഇപ്പം ഭർത്താവിനാണെങ്കിൽ അധികം ആഹാരം കൊടുക്കാണ്ടിരിക്കണേ എൻ്റെ കുടുംബത്തിലെ ആരോഗ്യം അധികമായിട്ട് പ്രശ്നമൊക്കെ ഉണ്ട് എന്ത് എല്ലാം നമ്മൾ നോക്കണം അപ്പോൾ ആരോഗ്യം നമ്മൾ നമ്മുടെ ആരോഗ്യം ഏറ്റവും മെയിനായിട്ട് നോക്കണം നമുക്ക് ആരോഗ്യം ഉണ്ടല്ലേ ഈ പറഞ്ഞ പോലെ പണിയെടുക്കാൻ പറ്റുള്ളൂ അധ്വാനിക്കണം അപ്പോൾ ഹെൽത്ത് ശരിക്കും നോക്കണം ഇതെല്ലാം ദൈവം തന്നത് ഈ മുടി മുതൽ സ്കിൻ എല്ലാം അപ്പോൾ എല്ലാം ഇത് നമുക്ക് വെച്ച് പിടിപ്പിച്ചുള്ളതിനൊന്നും ഇതേ സൗന്ദര്യം ഒന്നും കിട്ടില്ല മുടിയൊക്കെ ദൈവം തരുന്ന മുടിയുടെ തിളക്കം തന്നെ ട്രീറ്റ് ചെയ്യും പൊട്ടിപ്പൊളിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും പല്ലിന് കേട് വന്ന തുള വന്നാൽ അത് അടയ്ക്കണ്ടേ ക്യാപ്പറിൻ്റെ അത് തന്നെ നമ്മൾ കെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണേ പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ എഴുന്നേറ്റിരിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ അതിനെ അടക്കി ഒതുക്കി ഹെയർ ലാസിങ് ചെയ്യണം കെമിക്കൽ ഉപയോഗിച്ച് അതെല്ലാം കെമിക്കൽ വേണ്ടേ കരാട്ടിൻ ചെയ്ത് പ്രോട്ടീൻ ചെയ്ത് അതിനെ അടക്കി ഒതുക്കിയിരിക്കണം കുറേ വാഷ് ഔട്ടാകുമ്പോൾ അത് നോർമലാകും അങ്ങനെയൊക്കെ ഫേഷ്യൽ ചെയ്യുമ്പോൾ സ്കിൻ ഒക്കെ ഹാങ് ചെയ്ത് കിടക്കണമൊക്കെ കയറും സ്കിന്നൊക്കെ സൂപ്പറാകും സൗന്ദര്യം കൂടും ഇതൊക്കെ നമ്മൾ നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദൈവം ദൈവത്തെ വിശ്വസിച്ച് ഞാൻ എപ്പോഴും ഓർക്കും വചനം വായിച്ച് ദൈവത്തിനെ ആശ്രയിക്കുന്നവർക്ക് സൗന്ദര്യം എപ്പോഴും കൂടും കേട്ടോ അതാണ് ഏറ്റവും മെയിൻ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത് കുറയുമ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിനൊക്കെ എത്തണം ഇത് ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ ആയുർവേദിക് ഇല്ലെന്ന് ചെല്ലുമ്പോഴും ഈ ഫേഷ്യലില്ല രക്തോട്ടം അപ്പടി ഓടും ഈ മൈഗ്രെയിൻ പോലും ഉണ്ടാകില്ലെന്ന് പറഞ്ഞാൽ ഫേഷ്യലിൻ്റെ സ്റ്റെപ്പിലെ ആയുർവേദിക് ഇങ്ങനെ ഇങ്ങനെ നല്ല ബ്ലഡ് സർക്കുലേഷൻ പെഡിക്യൂറൊക്കെ ചെയ്യുക കാൽക്കടിയൊക്കെ മസാജ് ചെയ്ത് ഒക്കെ നല്ലതാണ് എല്ലാം നല്ലതാണ് അതുമല്ല നമ്മൾ വെറുതെ ഒരാൾക്ക് പൈസ കൊടുക്കണേക്കാളും നല്ലതല്ലേ ബ്യൂട്ടി പാർലർ കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റാഫിനും ഞങ്ങൾക്കും ഒക്കെ കിട്ടും എവിടെ എന്തിനും വെറുതെ കൊടുക്കണേക്കാളും എന്ത് പണിയെടുത്തിട്ട് കൊടുക്കുമ്പോൾ കാശ് കളയില്ല ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് വെറുതെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് തന്നാൽ ഓ എനിക്കിത് അത്ര ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ ആ സാധനത്തിന് ഭയങ്കര വിലയാട്ടോ അപ്പോൾ എല്ലാ കാര്യവും അങ്ങനെ നോക്കിയും കണ്ടും ചെയ്യുക അപ്പോൾ മുടി ചെയ്യാൻ വരിക ഫേഷ്യൽ ചെയ്യാൻ വരിക മേക്കപ്പിന് വരിക എല്ലാത്തിനും ദേവതയെ സമീപിക്കുക മുടി നമ്മുടെ ഹെൽത്തിൻ്റെ പ്രതീകം സ്കിന്നും മുടിയൊക്കെയാണ് അപ്പം അത് പോകുമ്പോൾ ഉള്ളിലത്തെ ആരോഗ്യം പോക്കാൻ നോക്കണം ഉള്ളിലത്തെ ഹെൽത്ത് നമ്മൾ ചുമ്മാ ഗുളിക മേടിച്ചു വിറ്റാമിൻ ഗുളിക വീട്ടിലിരിപ്പുണ്ട് കുറേ കഴിയുമ്പോൾ ചെടിയുടെ ചുവട്ടിലിടണോ ചെടി പൂത്ത് കായ്ക്കുക വിറ്റാമിൻ ഗുളിക പഴകിയിട്ടാ ചെടി പൂക്കുമെന്ന് നിങ്ങൾക്കറിയാവോ ആ അങ്ങനെ അത് പള്ളയെ കളയണ്ട ചെടിയുടെ ഒട്ടിലൊക്കെ ഇട്ടാൽ മതി അതുണ്ടാവും അപ്പം അതൊക്കെ നമുക്ക് പൂവും കായും ഗ്ലാമറൊക്കെ തയ്ക്കണമെങ്കിൽ വിറ്റാമിനൊക്കെ തിന്നണം അപ്പോൾ എല്ലാവരെയും ശമ്പരാൻ അനുഗ്രഹിക്കട്ടെ വീഡിയോസ് കാണാം ഹെയറിൻ്റെ കുറേ വീഡിയോസ് ഇടുന്നുണ്ട് അതെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വാ ഈ കൃത്യ മുഹൂർത്തത്തിലല്ലട്ടെ മുടി ചെയ്യണേ
മുടി ഞാനിപ്പോ ഈ എനിക്ക് ജനുവരിയിൽ പൊതുവായ പരിപാടി ഉണ്ടായിരുന്ന കാരണം ഞാൻ മുടി ചെയ്യാണ്ടിരുന്ന ഫെബ്രുവരിയിലും ഇനിയിപ്പോ മുടി ചെയ്യാൻ പോവാം. അടുത്ത ആഴ്ചയൊക്കെ വേണമെങ്കിൽ ചെയ്യണം, കളർ ചെയ്ത് മുടി ട്രീറ്റ് ചെയ്യാൻ പോവാം. അപ്പൊ ഇച്ചിരി പതിഞ്ഞിരിക്കും, ഒരു രണ്ടുമൂന്ന് ആഴ്ച കഴിയുമ്പോഴാണ് ഒരു ഓക്കെ ആവുള്ളൂ. അപ്പൊ അതിന് നേരത്തെ ഒരു ഒരു ഇപ്പൊ ചെയ്യ, ഏപ്രിലൊക്കെ സ്റ്റാർട്ടിങ് മുതൽ ഫംഗ്ഷനുകൾ വരുമല്ലേ, അപ്പൊ ശരി എന്നാ. ഹലോ, ഈ മോള് ഹെയർ മേക്കവറിന് വന്നാണേ. തിക്കൊക്കെ ആയിട്ടുള്ള നല്ല മുടിയൊക്കെ ആ കഴിഞ്ഞില്ല, ക്ലോസപ്പ് കാണിച്ച് പൊട്ടലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇല്ലാത്ത പിന്നെ മുടി ആരുടെയും കാണുമല്ലോ, അപ്പോൾ ഇതിൻ്റെ പൊട്ടലിനെയൊക്കെ അടിച്ച് പതപ്പിച്ച് ഹെയർ ലാസിങ്ങാണ് ചെയ്യാൻ പോണേ. കുറേ വെട്ടണം എന്ന് പറയും, നാളെ രണ്ടു വർഷം മുമ്പ് ഇത്രയും വെട്ടിയിട്ട് പോയതാണ്, പെട്ടെന്ന് നീളാൻ മുടിയാണ്. അപ്പോൾ ഷോർട്ടാക്കിയിട്ട് കുറച്ച് ഷോർട്ടാക്കും, എന്നിട്ട് ഇത് ചെയ്യുമ്പോൾ പരസ്യത്തിന് വെല്ലണ പള്ളി യേശുവിൻ്റെ കൃപയാ കിട്ടുന്നത്. കാണാൻ വെയിറ്റ് ചെയ്യുന്ന 4 മണിക്കൂർ ഇത് ശരിക്കും ഹെയർ ഇങ്ങനെ നന്നായിട്ട് പൊട്ടലുണ്ട്. ഞാൻ പറഞ്ഞ മുക്കുമ്പോക്കണ മുഖത്തിനൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. പിഗ്മെൻറ്റേഷൻ്റെ റീസൺ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതെന്തെങ്കിലും വിറ്റാമിൻ ഡെഫിഷ്യൻസി ഒക്കെ ആയിരിക്കും, നമ്മളിപ്പോൾ അങ്ങനെ നോക്കിട്ടുണ്ടല്ലോ. ഞാനിപ്പോൾ ഭയങ്കരമായിട്ടും രക്തം ഉണ്ടാകാനുള്ള ലക്ഷ്യത്തിയിട്ട രാവിലെ രക്തം ഉണ്ടാകാൻ കഷായം കുടിക്കും, രണ്ട് മുട്ട ഇലക്കറിയെന്ന് കഴിച്ചു, പിന്നെ ABC ജ്യൂസ് കഴിച്ചു. ഒരു ആകെ പ്രഭാവമുണ്ട്. നമ്മളും കൂടെ ചിന്തിക്കും നമ്മുടെ ഹെൽത്തിനെ പറ്റി. അവനോനല്ലാണ്ട് ആരും നമ്മുടെ ഹെൽത്തിനെ പറ്റി ചിന്തിക്കണം. മക്കൾക്കൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ സമയമുണ്ടോ? നമ്മൾ മക്കളുടെ ഹെൽത്തും ഹസ്ബൻഡിന്റെ ഹെൽത്തും കുടുംബത്തിന്റെ ഹെൽത്ത് മൊത്തം നോക്കണം, ആ കൂടെ നമ്മുടെ ഹെൽത്ത് നോക്കുക. അപ്പോ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത്, ലോകത്തിന്റെ അസറ്റാ കുടുംബത്തിന്റെ അസറ്റാ. കുടുംബം മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടാലല്ലേ ലോകത്തിന് അതൊരു അസറ്റ് ആവുള്ളൂ. അപ്പൊ യേശുവിന്റെ കൃപയാൽ ഇത് അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ പരസ്യത്തിൽ വരുന്ന പോലെ ആവുമെന്ന്, യേശുവിന്റെ കൃപയാല്. പരസ്യത്തിൽ പോലും കാണേക്കാളും അതിമനോഹരം. ഇങ്ങോട്ട് നോക്കൂ, അടിപൊളി, സൂപ്പർ. ഇങ്ങോട്ട് നോക്കിക്കേ, ആ ഈ പാരൊക്കെ ഇട്ട് പരസ്യത്തിൽ കാണിക്കില്ല, മുടി ഇങ്ങനെ ഒഴുകി. പക്ഷേങ്കിൽ ഈ മോടക്കട മുടി ഭയങ്കര ഫ്രസിയൊക്കെ ആട്ടോ. നമ്മൾ കാണുമ്പം കാണാല്ല, കഴുകി കഴിഞ്ഞൊക്കെ ഭയങ്കര ഫ്രസി. അപ്പം ഞാൻ പറയത്, ഈ ലണ്ടനിലൊക്കെ ഉള്ള കുറച്ച് അപ്പം D3 പോയി ടെസ്റ്റ് ചെയ്യാറൊന്നും കാണലായിരിക്കും. ഡോക്ടറൊക്കെ കാണാണ്ട് കുറേ വിറ്റാമിൻ ഗുളിക കഴിക്കേണ്ട, പക്ഷേ D3 ഒന്നും നോക്കാറില്ലെന്ന് തോന്നും. മിക്കവാറും അത് സീറോ സീറോ ഒന്നും ആയിരിക്കില്ല, സീറോ ആക്കി മറ്റൊരു ജീവിച്ചിരിക്കാൻ പറ്റുമല്ലോ. അതൊക്കെ നോക്കണം, നേരം D3 മറക്കുന്നുണ്ടോപ്പാ. കാരണം ഈ ആഫ്റ്റർ കെയർ അപ്പം അവിടെ ചെല്ലുമ്പോൾ ഇവിടെ തക്കാളം ഇവിടുത്തെ യൂസ് ചെയ്യാൻ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ അഗ്നിൻ്റെ ഷാമ്പൂ ഒക്കെ പിടിക്കാൻ പറഞ്ഞു, ഷാമ്പൂ തീരുമ്പോൾ. അപ്പോൾ ഷോസ്കോപ്പിൻ്റെ മോയിസ്ചറൈസറിൻ്റെ ഷാമ്പു ഒക്കെ കൊടുത്തുവിടാൻ പോണേ. അപ്പോൾ അതൊക്കെ എല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇതിലും ഒത്തിരി സൂപ്പറാകും. ഇതിന് നിറച്ച് താരമുണ്ടെന്ന് തോന്നും. ഈ താരെന്ന് പറഞ്ഞാൽ നേരെ വിറ്റാമിൻ ഡെഫിഷ്യൻസിയുടെ ഒരു പ്രോബ്ലം ആണല്ലോ. അപ്പോൾ അതെല്ലാം പരിഹരിച്ച് സൂപ്പറായിക്കോളും. അടുത്ത തവണ വരുമ്പോൾ ഇരട്ടി ഇരട്ടി ഉള്ള ഭയങ്കര മുടി, ഉള്ളുള്ള മുടിയാ, പെട്ടെന്ന് നീളം മുടിയാ. ഇത്രയും നല്ല മുടിയിൽ നന്നായിട്ട് പരിപാലിക്കണ്ടേ? എങ്ങനെ പരിപാലിക്കണം? പുറമേ ഉള്ളത് ആ ഷാമ്പൂ സ്പായും സിറോം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേനും കറക്റ്റാകും. പക്ഷെ അകമ്മ നമ്മൾ ഉള്ള് ശരിയാക്കിയാലാണ് ഹെൽത്ത് കറക്റ്റ് ആവുള്ളൂ. ഉള്ള് ശരിയാക്കാൻ ശ്രമിക്കൂ. വിറ്റാമിൻ ഗുളിക കഴിച്ചാൽ മാത്രം പോരാ, ഞാൻ ഇന്ന് കഴിച്ചത് എന്നാക്കിയെന്നറിയോ, രണ്ട് മുട്ടയെടുത്ത കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഉപ്പിട്ട് ഇങ്ങനെ അടിച്ചിട്ട് അപ്പം ഇലയില്ല പച്ചച്ചീര അതിങ്ങനെ വഴറ്റി അത് കഴിച്ചു. പിന്നെ ക്യാരറ്റ്, ആപ്പിള്, ബീറ്റ്റൂട്ട്, വേറയ്ക്ക 4 ഫ്രൂട്ട്സും മിക്സിയിലടിച്ച് അത് ജ്യൂസ് കുടിച്ചു. ഇത്രയും ചെയ്തു രാവിലെ. അപ്പം അങ്ങനെ നമ്മൾ, ഞാനിങ്ങനെ പറയട്ടെ, നിങ്ങളും അങ്ങനെ ചെയ്യാൻ വേണ്ടിയാ. നമ്മുടെ ഹെൽത്ത് നമ്മളല്ലാണ്ട് വേറെ ഒരു നോക്കുമോ? നമുക്ക് ആരോഗ്യം വേണ്ടേ? ടൂറൊക്കെ പോകണ്ടേ? എൻജോയ് ചെയ്യണ്ടേ? സ്കിന്നൊക്കെ തിളങ്ങണ്ടേ? ഇപ്പൊ യേശുബ്രാൻ യുവനും കഴുകനെ പോലെ പുക്കി തരും. ഇങ്ങനത്തെ ബുക്കിയൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ മേടിക്കാൻ നമുക്ക് കാശ് തന്നിട്ടില്ല. ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒന്നും വലിയ വിലയൊന്നുമില്ല. അപ്പൊ അതൊക്കെ അടിച്ചു കുടിക്കട്ടോ. അപ്പോ ശരി എന്നാ. അപ്പൊ മുടി ചെയ്യാത്തവരെല്ലാം സ്പീഡി സ്പീഡി പോലെ മുടി ഇങ്ങനെ ചെയ്തൊക്കെ ആൾക്ക് ആശ്വാസത്തിനെ കണ്ടിട്ട് ഞാൻ തിരിച്ചറിഞ്ഞില്ല. ആള് മാറിയ പോലെ മുഖം കാണിക്കുന്നത് വല്ല കുഴപ്പമുണ്ട്. ആൾ മാറിയ പോലെ അതിഭംഗിയായി, അതീവ സുന്ദരിയായി. പക്ഷെ മുഖം കാണിക്കില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ ശരി എന്നാ. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നതാണേ. നമുക്ക് മുടിയൊന്ന് കാണാം. മുടി നല്ല ഇപ്പം കിടക്കണ കണ്ട നല്ല വികസിച്ച് ഇങ്ങനെയൊക്കെയാണ് കിടക്കണമെങ്കിലും അതിന് പ്രായം ഒട്ടുമില്ലാത്ത കൊച്ചാണ്. മുടി നന്നായിട്ട് പൊട്ടിപ്പൊളിഞ്ഞിരിക്കണേ. അപ്പം നമ്മുടെ ഈ പല്ല് പൊട്ടണ പോലെ. അപ്പം മുടി, അപ്പം നമ്മൾ അത് ടെസ്റ്റൊക്കെ മാറ്റി നല്ല സൂപ്പറായിട്ട് ഹെയർ ലാസിങ് ചെയ്യുവാണ്. നല്ല
അടിപൊളിയായി മുടി വരും പക്ഷേ ഈ പൊട്ടലിന്റെ റീസൺ നമ്മുടെ ആരോഗ്യക്കുറവാട്ടോ അത് കണ്ടുപിടിക്കണം നമ്മൾ പുറമേന്നുള്ള മുടിയുടെ സോഫ്റ്റ്നസ്സിനും മുടിയുടെ ഗ്ലാമറിനും എല്ലാം ചെയ്യും അതിനി ഇനി വേറെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട പക്ഷേ ഉള്ളും നന്നായിട്ട് നന്നായിട്ട് നോക്കുവാണെങ്കിൽ ഇത് നല്ല തിക്ക് ഹെയർ ആണ് പണ്ട് മുതലേ ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഇനി പൊട്ടലൊന്നും ഇല്ലാണ്ട് അതിമനോഹരം അപ്പടിയും പൊട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ അതിമനോഹരമായ മുടി ഇനി ഉണ്ടായിക്കോളും അപ്പം ശരി ഹെയർ ലാസിംഗ് ആട്ട് ചെയ്ത് കൊച്ചിന്റെ മുടി കൊഴിയണുണ്ട് താരനുണ്ട് പൊട്ടലൊക്കെ ഉണ്ട് കൊച്ചതൊന്നും ശ്രദ്ധിക്കില്ല കൊച്ചിൽ ഉണ്ടല്ല അപ്പോ നമ്മള് ഇങ്ങനെ പുറത്തു പോകുമ്പോ ഇങ്ങനെ നടപ്പ് പഠിത്തം ഇതിങ്ങനെയൊക്കെ ആലോ പക്ഷെ അതൊന്നും പോരാ ഹെൽത്ത് ഒക്കെ നമ്മള് ഇത് ദൈവം നന്നാക്കണതിന് വലിയതായിട്ട് വരുന്നത് ഇതെല്ലാം ദൈവം നന്നാക്കണയാ അപ്പൊ നമുക്കൊന്നും ഹെയർ ഫിക്സിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ ഒന്നും എന്താ വേറൊരു മുടി അത് എത്ര നാള് നമ്മുടെ തലയിലൊന്നും അല്ല ദൈവം തന്നതിനെ പരിപാലിക്കുക പല്ലായാലും സ്കിന്നായാലും മുടി ആയാലും ദൈവം തന്ന എല്ലാം കാശ് കൊടുത്താൽ മേടിക്കാൻ കിട്ടില്ല അതിനോടൊന്നും ഒന്നും ചെയ്യില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം ടെസ്റ്റ് ചെയ്യുക ഒക്കെ നോക്കാന്ന് അപ്പൊ ഈ മുടി ഒന്ന് കാണാതെ വീട്ടിട്ടതാ യേശുവിന്റെ കൃപയ പരസ്യത്തിന് വരണ പോലെ അയക്കണം സൂപ്പർ ആയില്ലേ പൊട്ടലൊന്നും ഇപ്പൊ അറിയില്ല ഇപ്പൊ അതിന്റെ ടെസ്റ്റ് അറിയില്ലോ ഇനി ഇങ്ങനെ നല്ല മുടിയാ അപ്പൊ നമ്മളതിനെ ഇത്രയും നല്ലത് ഇപ്പൊ ഞാനൊക്കെ എന്റെ പണ്ട് മുടിക്ക് വേണ്ടി ഒത്തിരി സമയം ചെലവഴിക്കുമായിരുന്നു പണ്ട് പിന്നെ വേറെ പണിയൊന്നും ഇല്ല മൊബൈലൊന്നും കണ്ടു ഇല്ലാന്നല്ലോ താളി ചെമ്പത്തി താളി എണ്ണാത്തെ ആളി ഇങ്ങനെ മറ്റാറ് വാഴക്കുളം നീര് ഇങ്ങനെയൊക്കെ നമ്മൾ പണ്ട് ഒത്തിരി ശ്രമിക്കുമായിരുന്നു എന്റെ മുടി കെട്ടിയൊന്നുമില്ലായിരുന്നു എന്നിട്ട് വട്ട പിന്നെയും മുടിക്ക് വേണ്ടി അപ്പൊ ഇപ്പോഴത്തെ പിള്ളേരാരും മുടിക്ക് വേണ്ടി ഒന്നും ശ്രമിക്കില്ല നല്ല മുടി യേശുവിന്റെ കൃപയാല് അതിമനോഹരമായ മുടി ദൈവം ഒരുങ്ങി പരസ്യത്തിന് വെള്ളം ഈ പരസ്യത്തിൽ ഇങ്ങനെയല്ലേ കാറ്റ് പോലെ ആ ഇങ്ങനെ അതിന്റെ ഒറിജിനലായിട്ട് ഒന്നും വെച്ചേക്കണതല്ലോ കൊച്ചിന്റെ സ്വന്തം മുടിയാ അപ്പൊ ഇനി ആഫ്റ്റർ കെയർ ഒക്കെ ചെയ്ത കൊച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിറ്റാമിൻ ഗുളികകളൊക്കെ കഴിക്കണം ഇപ്പൊ ആ സുബി എന്ന് പറഞ്ഞ ആ അത് പറഞ്ഞിട്ടില്ല നമ്മുടെ മരിച്ചുപോയത് നടി അത് പറഞ്ഞിട്ടില്ലേ ഗുളിക കൊടുത്തത് അതുപോലെ ഇരുന്നു നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം ഡോക്ടറിൽ കൂടിയാണ് മുടി പൊട്ടിയത് ഇപ്പൊ ദൈവത്തിന്റെ കുഴപ്പമല്ല നമ്മൾ ശ്രദ്ധിക്കാന്നിട്ട് നമ്മളെ നന്നായിട്ട് ഫുഡ് കഴിക്കാനുണ്ട് അപ്പൊ അതിന് റെമഡി ഉണ്ട് അപ്പൊ ഹെയർ ട്രീറ്റ് ചെയ്തു അതിന്റെ ടെസ്റ്റൊക്കെ മാറ്റി നീ തലേന്ന് എടുത്തു വന്നായാലും പൊട്ടലും ചീറ്റലും ഒന്നും ഉണ്ടാകാണ്ടിരിക്കാൻ നമുക്ക് കണ്ടുപിടിച്ചിരുന്ന സംഭവം യൂസ് ചെയ്യണം എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയല്ലേ ലോകത്ത് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധി നടക്കണേ കൊറോണ മരുന്ന് കണ്ടുപിടിക്കുന്നെന്ന് ഓർത്തു അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയോ ദൈവം വിചാരിക്കേണ്ട ഒരു കാര്യവും നടക്കൂല അപ്പൊ എല്ലാം യൂസ് ചെയ്യണം ആദ്യം നോക്കണം നമ്മുടെ കഴുത്ത പഴയ നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹം ആവുള്ളൂ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ലേ മറ്റുള്ളവരെ ആശ്രയിക്കണം അതാനാണ് നമ്മളെ ഭൂമിക്ക് ഭാരം എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ ഭൂമിക്ക് ഭാരമാകണ്ടല്ലോ ഭൂമിക്ക് അനുഗ്രഹമാകണ്ടേ അപ്പോ ഹലോ ഈ മോള് ഹെയർ മേക്ക് ഓവറിന് വന്ന ആദ്യം നമ്മുടെ അടുത്ത് ചെയ്ത രണ്ടു മൂന്ന് വർഷം മുമ്പ് അടിയിലത്തെ വാലുമല്ലോ മുടി മൊത്തത്തിൽ നേരത്തെ തിക്നെസ് കുറവാണ് രണ്ടാമത് എവിടെയോ പോയി ചെയ്തു അതൊന്നും ഒട്ടും ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ നമ്മൾ പിന്നെ കെമിക്കൽ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നാനോപ്ലാസ്റ്റിയ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ നമുക്ക് പിന്നെ വേറൊരിടത്ത് ചെയ്തതിൻ്റെ മുകളിലോട്ട് നമ്മൾ പിന്നെയും പിന്നെയും ചെയ്താൽ ശരിയാവില്ല എന്താ ചെയ്തതെന്നൊന്നും അറിഞ്ഞുകൂടല്ലോ അപ്പോൾ നമ്മുടെ അടുത്ത് ചെയ്ത പോലെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ മുടിയൊക്കെ ചെയ്യാൻ ധൈര്യസമേതം നമ്മുടെ അടുത്തായിട്ട് പോരെ നന്നായിട്ട് സ്പായും പ്രോട്ടീനും ഒക്കെ നന്നായിട്ട് ചേർത്തൊക്കെ നല്ല ഹെയർ ലൈസിങ് നല്ല സൂപ്പർ ഇതാ പിന്നെ ഒത്തിരി ഇങ്ങനെ ട്രീറ്റ് ഹെയറിനൊക്കെയാണ് അത് പ്രോബ്ലം ഒത്തിരി കളറൊക്കെ ചെയ്യണം മുടിക്ക് കളർ അപ്പോൾ ഇതിൻ്റെ അതിമനോഹരമായ കാഴ്ച കാണാം കേട്ടോ 4 മണിക്കൂർ കഴിയുമ്പോൾ ശരി എന്നാൽ ഈ നോക്കട ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഇപ്പം നമ്മൾ നാനോപ്ലാസ്റ്റ് ചെയ്തേക്കണം 2 വർഷം മുമ്പ് ഹെയർ ചെയ്യാൻ വന്നാണെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ അകലെ അധികമായില്ല കാരണം എവിടെയോ പോയി ചെയ്തു അതിൽ തൃപ്തിയായില്ല ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ നമ്മൾ ആ മുടിയിൽ പിന്നെ നമുക്ക് കെമിക്കലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ അത് കാരണം നാനോപ്ലാസ്റ്റിയ പ്രിഫർ ചെയ്തു അപ്പൊ നാനോപ്ലാസ്റ്റിയ ചെയ്തേ പണ്ട് നല്ല തിക്കാനുള്ള മുടിയാണ് നമ്മൾ വന്നപ്പോ കരാട്ടി അല്ല ആദ്യം ഹെയർലൈസിന് വലിയ മുടി തന്നെയായിരുന്നു തിക്നെസ് ഇല്ലാത്ത മുടിയായിരുന്നു ഞാൻ കണ്ടില്ല ഓർമ്മയില്ല 2 വർഷം മുമ്പല്ലേ ദൂരം പേരെ വന്നെ മറന്നുപോയി അപ്പൊ നമ്മൾ രണ്ടാമത് ചെയ്യാൻ നമ്മുടെ അടുത്ത് വന്നാൽ നമുക്ക് ആ ഡിഫറൻസ് ഞാൻ എപ്പോഴും നോക്കാറുണ്ട് ശരിക്കും ആശാദി പിന്നെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യും ഷാംപൂ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുമ്പോന്ന് തോന്നുന്നു അല്ലേ അത് ഷോർട്ട് ടോപ്പിന്റെ തന്നെയല്ലേ
അത് യൂസ് ചെയ്യണ്ട പിന്നെ മറ്റേ ഷോസ്കോ പിന്നെ മോയിസ്ചർ കിക്കിന്റെ ഷാംപൂ സൂപ്പറ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മളെ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ആ വ്യത്യാസം ഹെയറിൽ പിടിക്കുന്നൊക്കെ ആ ഈ കാരണമുള്ളവർക്കൊക്കെ ആ ഷോസ്കോഫിന്റെ മോയിസ്ചർ കിക്കിന്റെ ഷാംപൂ നേരിട്ട് തല കഴുകിയിട്ട് നേരിട്ട് ഇങ്ങനെ തലയോട്ടി വെച്ച് പതപ്പിച്ച് കാരണം പൊക്കളും ഇങ്ങനെ മുടിയങ്ങ് ഒഴുകിക്കിടന്നു അപ്പോൾ ഞാൻ പിന്നെ വിറ്റാമിൻ ഗുളിക കഴിക്കുന്നില്ല മുടിക്ക് പൊട്ടൽ നന്നായിട്ട് പൊട്ടലുണ്ടല്ലേ നന്നായിട്ട് ഞാനിത് കണ്ടില്ല കേട്ടോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുടിക്കട പൊട്ടൽ നന്നായിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ ഡെഫിഷ്യൻസി ആണ് എന്നാലും എന്തിനാണെന്നും ഡോക്ടർ കാൽസ്യത്തിൻ്റെ ഗുളിക തന്നെ കാൽസ്യത്തിൻ്റെ ഗുളിക തന്നെ അപ്പോൾ ഈ നമ്മൾ എപ്പോഴും കാൽസ്യമോ അയണോ ഒക്കെ കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം നമുക്ക് D3 ലെവൽ കറക്റ്റ് അല്ലെങ്കിൽ കാൽസ്യം ഗുളിക കഴിച്ചാലും ശരീരത്തിൽ പിടിക്കില്ല ഫുഡിൽ നിന്നായാലും കാൽസ്യം ആയാലും ഒന്നും ശരീരത്തിൽ പിടിക്കില്ല അപ്പോൾ നമ്മളെപ്പോഴും മെയിൻ D3 ടെസ്റ്റ് ചെയ്യണം നമ്മൾ നമ്മുടെ കണ്ടില്ല നമ്മളെ ഹെൽത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ചോദിച്ചപ്പോൾ ഓടിപ്പാഞ്ഞാടുന്ന കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരി മരിച്ചതല്ലേ സുബി ബാക്കിയാണ് അതിൻ്റെ സുബി അപ്പോൾ എനിക്ക് ഇന്നലെ അപ്പോഴും സങ്കടമാണ് അതിൻ്റെ അതിനെ കണ്ടാൽ തന്നെ ചിരി വരുമായിരുന്നു അല്ലേ നമ്മൾ നമ്മക്കടെ ആരോഗ്യം വലിയ ഏറ്റവും വലിയ അസറ്റ് അതാണ് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പണിയെടുത്ത് ജീവിക്കാം പിന്നെ ടെൻഷൻ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ നമ്മൾ പ്രശ്നത്തിലേക്ക് നോക്കി നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ വേദനിപ്പിക്കാൻ പറ്റുക പ്രശ്നമൊന്നും അതൊക്കെ ദൈവം പരിഹരിച്ച് തരും ഇതിനൊക്കെ ഒരു തീരുമാനമുണ്ട് ദൈവം അത് പരിഹരിച്ച് തരും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റും പക്ഷെ ആരോഗ്യം നമ്മൾ ഉത്സാഹിക്കണം കേട്ടോ ദൈവ ആരോഗ്യം തന്നെ നമുക്ക് ദൈവ ലോകത്തെല്ലാം ആരോഗ്യം ഫുഡൊക്കെ കഴിക്കാനുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഞാൻ ABC ജ്യൂസ് കഴിക്കാനുണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാന്നറിയാവോ നിങ്ങളും കഴിക്കാൻ വേണ്ടി എല്ലാവരും കഴിച്ചു നല്ല ഹെൽത്തി ആകട്ടെ ABC ജ്യൂസ് അടിച്ച് കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് മുഖത്തോടെ ഒക്കെ തേച്ചോ എനിക്ക് സമയം ഈ മുഖത്തെ ഹെയർമേക്കോറിന് ഒന്നാണേ നല്ല ഹെൽത്തി ആളാട്ടോ പക്ഷെ അതിൽ ഈ മുടി പണ്ടൊക്കെ ഈ മുടിയുള്ള പെണ്ണിനെ കെട്ടണ എന്തിനാണോ പണ്ട് പെണ്ണ് കാണുമ്പോൾ മുടിയുള്ള പെണ്ണ് നമ്മൾ കുറച്ച് സൗന്ദര്യം നോക്കാനാണ് സൗന്ദര്യമാണ് വെറുതെ മുടിയുള്ള പെണ്ണും കഴിച്ചു മണ്ണുള്ള പെണ്ണും ഇപ്പോൾ ആരോഗ്യം ഉണ്ടെന്ന് പണിയിക്കാനാകും കുടുംബത്തിൽ കൊണ്ടോ പണിയെടുക്കണല്ലോ പക്ഷെ എനിക്ക് ഭയങ്കര മുടിയുണ്ടല്ലോ ഞാൻ പണിയാറുണ്ട് ഇത്രയും എങ്ങനെയാ പറയാ ഉള്ളിലത്തെ ഹെൽത്ത് പുറത്ത് കാണിക്കണെന്നാണ് പറയണം ഇത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുറച്ച് പ്രായം കുറഞ്ഞ ആളാണ് അപ്പൊ വൈകേർ വരാണെങ്കിൽ പ്രായത്തിൽ ഒരിക്കലും വൈകേറുമല്ല നമ്മളിങ്ങനെ വരുമ്പോ ദൈവത്തെ ഓർത്ത് മിഡിത്തത്വങ്ങളിലേക്ക് പോകരുത് കേട്ടോ പാരമ്പര്യമാണ് എന്റെ വല്യാപ്പനുണ്ട് വല്യാമ്മയ്ക്കുണ്ട് അവര് വൈറ്റമിൻ ഡി കഴിക്കാത്ത അന്ന് നിനക്ക് കണ്ടുപിടിച്ചോ എപ്പോഴും നിനക്ക് കണ്ടുപിടിച്ചത് എന്റെ അമ്മച്ചിയോട് പറഞ്ഞു വൈറ്റമിൻ ഡി കുറവായിരിക്കുവാ ഇല്ല ഞാൻ വെയിലടിക്കണ്ടേ നീ പോടി ഇനിയാ വെയിലടിക്കാതെ വെയിലടിക്കുന്നവർക്കും വൈറ്റമിൻ ഡി കുറയും അത് ശരീരത്തിന്റെ എന്തോ പ്രോബ്ലം ഇതൊക്കെ അബ്സോർവ് ചെയ്യാത്തത് വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ അതിനും കാലത്ത് ഒന്നും ചെയ്യത്തി പിടിക്കില്ല മൊത്തം പ്രശ്നമായിരിക്കും അത് കാരണം ഉടനടി കുടുംബം അടച്ച് വൈറ്റമിൻ ഡി നോക്കിയോ വൈറ്റമിൻ സിങ്കോവൈറ്റ് കഴിക്കുമ്പോൾ അതിൽ വൈറ്റമിൻ ഡി ഉണ്ട് പിന്നെ വൈറ്റമിൻ D3 ഗുളികയൊക്കെ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് അത് മേടിച്ച് കഴിക്കുക അപ്പൊ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും എനിക്കൊക്കെ കയ്യൊന്നും ഇങ്ങനെ കൂച്ചാൻ വളർന്നു അതൊക്കെ കഴിക്കുമ്പോൾ തന്നെ എനിക്ക് ഓക്കെയാണ് ഞാൻ കറക്റ്റ് ആവും അപ്പൊ അത് ഈ കൊച്ച വൈറ്റമിൻ വിറ്റാമിൻ ഗുളിക കഴിക്കണം കേട്ടോ കഴിച്ചാവുന്നവരെ നല്ലത് ഞാൻ പറയാമെന്ന് പറഞ്ഞു എല്ലാവരും എന്നെ കണ്ടപ്പോ പറയും കഴിക്കും കഴിക്കും കഴിക്കാന്ന് പറയും കഴിക്കൂല കേട്ടോ ഈ മോക്കടെ കെയർ മേക്ക് ഓവർ കഴിഞ്ഞ് മുടി കണ്ടല്ലോ വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ ഉടമസ്ഥയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതിന്റെ കൊച്ചിനും വിശ്വസിക്കാൻ പറ്റുന്നതാ വീട്ടിൽ ചെല്ലുമ്പോ മൂത്ത കൊച്ചു വന്നിട്ടില്ല ഇളയിൽ രണ്ടു പിള്ളേർ കേട്ടാ വേണം മൂത്തവള് വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണേ ഇത് കണ്ടോ ആ മുടിയുടെ തിക്കനസ് ആദ്യം കണ്ട മുടിയാണോ നോക്കാം ഇത് ഭംഗിയായി നോക്കാം ഈ മുടിയില്ല മുടിയില്ല ഫ്രണ്ടിയൊക്കെ കേട്ടിട്ട് നല്ല ഭംഗി ഇതേ കൊണ്ട് നോക്കിക്കും എന്ത് രസാ കൊച്ചു പിടിച്ചു നോക്കാം മോൻ ഇത് വിഗാണോ എന്നൊക്കെ ചോദിച്ച ഇതേ കണ്ടോ ഇനി യേശുവിന്റെ കൃപയാല് തിക്കായിട്ട് ഇവിടുന്ന് മുടി വന്നോളൂ കേട്ടോ തിക്കനെസ്സില് ഇത് ഹെയർ റിലാക്സിങ് ചെയ്തേക്കണം ഉള്ളു തോന്നിക്കാൻ അപ്പൊ ഇനി വന്നത് തിക്കായിട്ട് വരിക ആഫ്റ്റർ കെയർ ഷാംപൂ സിറം സ്പായർ ഇതെല്ലാം യൂസ് ചെയ്ത് പിന്നെ മൾട്ടി വിറ്റാമിൻ കഴിച്ചോളാന്നൊക്കെ പറഞ്ഞേക്കണേ ഇതെല്ലാം കഴിയുമ്പോൾ പനങ്കല ഉണ്ടാവും പനങ്കല ഞാൻ പറയണ എല്ലാം അനുസരിക്കുന്നവർക്കൊക്കെയാ പനങ്കല കിട്ടുള്ളൂ കേട്ടോ ഏതെങ്കിലും ഒന്നും അനുസരിച്ചില്ലേ പനങ്കല ഉണ്ടാവൂലേ ഞാൻ പറഞ്ഞ എല്ലാം അനുസരിച്ചിട്ട് പനങ്കല ഉണ്ടായില്ലെങ്കിൽ എന്നോട് ചോദിച്ചു ഇത് ചെയ്തിട്ട് ഒരു പേം പോലും ചാവില്ല ഈ ക്രീം ഇട്ടിട്ട് ആരുടെ മുടി പോയെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട ഒരിക്കലും മുടി പോകുന്നില്ല പിന്നെ കളർ ചെയ്ത് അല്ലാണ്ടൊക്കെ മുടി പോയാലേ ഉള്ളൂ അപ്പോ ഇഷ്ടപ്പെട്ടോ അപ്പ ഈ മതിൽ സിനിമ മതിലുകൾക്ക് പറഞ്ഞ പോലെ മതിലിന്റെ പുറത്ത് അപ്പുറത്തേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരും അപ്പുറം വേറെ ആൾക്കാരൊക്കെ ചെയ്തോണ്ടിരിക്കണം എല്ലാവരും വാവ് വിളിച്ചിട്ടില്ല ഇതിന്റെ മുടി